നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടക്കൻ ഇസ്രായേലിലേക്ക് ഉണ്ടായ വ്യോമാക്രമണങ്ങളിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കണക്കുകൾ ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം തുടങ്ങിയ ഗാസ ലബനാൻ ആക്രമണത്തിനിടെയുണ്ടായ തിരിച്ചടിയുടെ കണക്കുകളാണ് പുറത്തുവന്നത്. 1645 റോക്കറ്റുകൾ മേഖലയിലേക്ക് പതിച്ചു. പൊതുസ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ, വീടുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, കൃഷി എന്നിവയെല്ലാം ആക്രമണം ബാധിച്ചു. 103 ആക്രമണങ്ങളിൽ നേരിട്ട് കെട്ടിടങ്ങളിൽ പതിച്ചു. ഇതെല്ലാം വൻ നാശമുണ്ടാക്കി. 61 പൊതു സ്വകാര്യ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നു. സർക്കാർ ഓഫീസുകൾക്ക് പുറമേ താമസ കെട്ടിടങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവയ്ക്കെല്ലാം വലിയ നാശമുണ്ടായി. വ്യാപക കൃഷിനാശമുണ്ടായി. കുറേയധികം നാശമുണ്ടായിരിക്കുന്നത് വീടുകൾ ലക്ഷ്യമിട്ടുള്ള ഹിസ്ബുള്ള ആക്രമണത്തിലാണ്. പൊതുസ്ഥാപനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, കൃഷി, ഭൂമി എന്നിവയെ ആക്രമണം ബാധിച്ചു. ബിസിനസ് സ്ഥാപനങ്ങൾ തകർന്നു. ഹിസ്ബുള്ള വ്യോമാക്രമണത്തിൽ 79% നാശനഷ്ടങ്ങളുണ്ടായി. 21% നാശം ഇസ്രായേൽ സൈനിക നടപടിയുടെ ഭാഗമായി ഉണ്ടായി. ഇതിൽ കൂടുതലും യുദ്ധത്തിന്റെ തുടക്കത്തിൽ സൈന്യം പൂർണ്ണമായും മേഖലയുടെ നിയന്ത്രണം കൈക്കലാക്കുന്നതിന് മുൻപുണ്ടായതാണ്. ഹിസ്ബുള്ള ഹമാസ് ആക്രമണത്തിന്റെ വിശദമായ റിപ്പോർട്ടാണ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള നോർത്തേൺ ഹൊറിസോൺ ഡയറക്ടറേറ്റ് ആണ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചത്. വടക്കൻ ഇസ്രായേലിലെ സുരക്ഷാ മേൽനോട്ടം വഹിക്കാനായി രൂപീകരിച്ച പ്രതിരോധ വകുപ്പാണ് നോർത്തേൺ ഹൊറിസോൺ ഡയറക്ടറേറ്റ്. ലബനാൻ അതിർത്തിയോട് ചേർന്നുള്ള 124 പട്ടണങ്ങളുടെയും പ്രാദേശിക കൗൺസിലുകളുടെയും സുരക്ഷാ ചുമതലയാണ് ഡയറക്ടറേറ്റ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. പ്രതിരോധ മന്ത്രാലയത്തിലെ റീഹാബിലിറ്റേഷൻ വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ ഡേവിഡ് സൂയിസ പറയുന്നത് ഇപ്പോൾ പുറത്തുവിട്ടതിലും 10 മടങ്ങായിരിക്കും യഥാർത്ഥ കണക്കുകൾ എന്നാണ്. ഓരോ ആക്രമണവും ഒറ്റ സംഭവമായാണ് കണക്കാക്കുന്നത്. ഒരേ ആക്രമണത്തിൽ 10 വീടുകളും കൂടുതൽ കെട്ടിടങ്ങളും തകർന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട സംഭവമായി മാത്രമാണ് റിപ്പോർട്ടിൽ ഇതിനെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായത് കിറിയത്ത് ഷെമോനയിലാണ്. 218 ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും കിറിയത്ത് ഷെമോനയിൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. ചാവേർ സ്ഫോടനങ്ങൾ വീണ്ടും നടത്തണമെന്ന ആഹ്വാനവുമായി ഹമാസ് നേതാവ് യഹിയ സിൻവർ. 20 വർഷം മുമ്പ് ഹമാസ് ഉപേക്ഷിച്ച തന്ത്രമാണ് ചാവേർ സ്ഫോടനം. ഇസ്രായേലുമായുള്ള സംഘർഷം ഈ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഹമാസ് കമാൻഡർമാർക്ക് യഹിയ ഇത്തരത്തിലുള്ള നിർണായകമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2000s തുടക്കത്തിൽ ഹമാസിന്റെ വലിയ തന്ത്രമായിരുന്നു ചാവേർ സ്ഫോടനങ്ങൾ. രാഷ്ട്രീയ ഒറ്റപ്പെടൽ, ഇത് ഒരൊറ്റ കാരണം കൊണ്ട് ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന കാരണം കൊണ്ട് ഹമാസ് ഇത് അവസാനിപ്പിച്ചു. 2024 ജൂലൈയിൽ ഇറാനിൽ നടന്ന ബോംബാക്രമണത്തിൽ മുൻ നേതാവ് ഇസ്മായിൽ ഹനിയുടെ മരണശേഷമാണ് എഹിയ സിൻവർ ഹമാസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തത്. സിൻവർ സ്ഥാനമെടുത്തതിനു ശേഷം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിനിർണായക തീരുമാനമാണ് ചാവേർ സ്ഫോടനങ്ങൾ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക എന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.